നമസ്കാരം. ഓണത്തിൻ്റെ വർണ്ണാഭമായ കാഴ്ചകളിൽ നിന്നും ACV ന്യൂസ് കണ്ടെടുത്ത ചില വേറിട്ട കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. പൂക്കളമില്ലാതെ മലയാളിക്ക് എന്ത് ഓണാഘോഷം അല്ലേ? പൂക്കളം എന്നാണ് പേരെങ്കിലും ഇന്നിത് ഉപ്പുകളങ്ങളായി മാറിയിരിക്കുകയാണ്. പക്ഷേ തൃശൂർ ചേരൂർ സ്വദേശിയായ നാരായണൻകുട്ടി ഒരുക്കുന്ന അത്തം പൂക്കൾ കൊണ്ടോ ഉപ്പുപൊടി കൊണ്ടോ വർണ്ണപ്പൊടികൾ കൊണ്ടോ അല്ല, മറിച്ച് കുരുത്തോല കൊണ്ടാണ്. അത്തം പിറന്നതോടെ നാടെങ്ങും പലതരത്തിലുള്ള പൂക്കളങ്ങൾ നിറയുമ്പോൾ ഏഴര വെളുപ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ വ്യത്യസ്തമായ ഒരു പൂക്കളം ചമയ്ക്കുകയാണ് ഏവന്നൂർ ചേരൂർ തരക്കാത്തുപറമ്പിൽ നാരായണൻകുട്ടി. കുരുത്തോല കൊണ്ട് ഒരത്തം. നാരായണൻകുട്ടിക്ക് ഈ കലാവിദ്യ പാരമ്പര്യമായി കൈവന്നതല്ല, സ്വയം പഠിച്ചും പരീക്ഷിച്ചും വളർത്തിയെടുത്ത സിദ്ധിയാണിത്. ആദ്യം എനിക്ക് വയറിങ്ങിൻ്റെ പണിയായിരുന്നു. അപ്പോൾ ആ പണി ഇപ്പോൾ ഒരു കുട്ടികളെ ഇപ്പോൾ കിട്ടാത്ത കാരണം ഇപ്പോൾ ഞാൻ സ്വന്തമായി ഒരു പണിയിലേക്ക് ഇറങ്ങാനായിട്ട് കഴിഞ്ഞ ഒരു മേളം പഠിക്കാൻ പോയി. ആദ്യം ചെണ്ട പഠിക്കാൻ ആദ്യം പോയി. ചെണ്ട അത് ഒരു വർക്കിലേക്കാക്കാൻ എനിക്ക് സാധിച്ചില്ല, അത് പെട്ടെന്ന് പഠിച്ച് എടുക്കാൻ പറ്റുന്നതല്ല. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഞാനൊരു കുറുങ്കുഴൽ പഠിക്കാൻ പോയി. പിന്നെ കുറുങ്കുഴൽ പഠിക്കാൻ പോയി അമ്പലത്തിൽ പട്ടിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ആ വർക്ക് കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നി. ആ പട്ട് വാങ്ങിച്ച് എൻ്റെ സ്വന്തം നാടായ താനുംകുളങ്ങര ക്ഷേത്രത്തിൽ അലങ്കാരം ചെയ്തു. ആ അലങ്കാരം ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല താല്പര്യമായി. ഒരു പുതുമയായിട്ടുള്ളൊരു അലങ്കാരം കണ്ടപ്പോൾ എല്ലാവരും നല്ല നന്നായി എന്നൊരു പ്രോത്സാഹനം കിട്ടി. അപ്പോൾ ആ അത് എനിക്കൊരു പ്രോത്സാഹനമായി, ഇവ ചെയ്യാൻ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം കിട്ടി. അപ്പോൾ അങ്ങനെ തായംകുളങ്ങര ക്ഷേത്രത്തിലാണ് രണ്ടാമത് ഞാൻ സ്വന്തം നാട്ടിലെ കഴിഞ്ഞ് ചെല്ലണത്. അപ്പോൾ ഇത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് അവിടെ നല്ല അഭിപ്രായമായിരുന്നു. അത് കഴിഞ്ഞ് മുളകുത്താവ് അമ്പലത്തിൽ പിന്നെ അങ്ങനെ അമ്പലങ്ങൾ അങ്ങനെ പല അമ്പലങ്ങൾ അങ്ങനെ ചെയ്തു നല്ല ഇതായി. പിന്നെ സാധാരണ എല്ലാ സ്ഥലത്തും കുരുത്തോല ഒരു സാധാരണ ഒരു രീതി കെട്ടാന്നുള്ളതല്ലാണ്ട് ഒരു പുതുമയായിട്ടുള്ള ഒന്ന് ആരും ചെയ്യാറില്ല. അപ്പോൾ എനിക്കൊരു താല്പര്യം എന്ന് പറഞ്ഞൊരു എൻ്റേതായിട്ടുള്ളൊരു പുതിയ പുതിയ സൃഷ്ടികൾ ഞാൻ ചെയ്തു തുടങ്ങി ചെറുതായിട്ട്. ഇപ്പോൾ ഇത് ഇപ്പോൾ കാണുന്ന രീതിയല്ല, ചെറുതായിട്ട് എനിക്ക് അന്നത്തെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. പിന്നെ പിന്നെ അതിൽ മാറ്റങ്ങൾ ഞാൻ തന്നെ ഓരോ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. പിന്നെ അമ്പലങ്ങളിൽ നിന്നിപ്പോൾ ഈ കല്യാണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ വീട് താമസത്തിന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സ്റ്റേജ് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേതായുള്ള ഒരു സൃഷ്ടികൾ ഞാൻ ചെയ്തു തുടങ്ങി. പൂക്കളം മാത്രമല്ല, കുരുത്തോല കയ്യിൽ കിട്ടിയാൽ സ്വന്തം കരവിരുതിലൂടെ അതിൽ നിന്ന് എന്തും ഇദ്ദേഹം വിരിയിച്ചെടുക്കും. അതൊരു താമരയാകാം, നെൽക്കതിരാകാം, പൈനാപ്പിളാകാം, അങ്ങനെ എന്തും. എന്തുതന്നെയായാലും അതിനൊരു നാരായണൻകുട്ടി ടച്ച് ഉണ്ടാകും എന്നത് തീർച്ച. ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൈനാപ്പിൾ കണ്ടു, ആ പൈനാപ്പിളിന് ഞാൻ ഈ കുരുത്തോലമയ്ക്ക് ഞാൻ എടുക്കുന്നത്.
പൈനാപ്പിളിൻ്റെ ആ ഒരു രൂപങ്ങളൊക്കെ കണ്ട് ഞാൻ എങ്ങനെയാണ് പൈനാപ്പിളിൻ്റെ കട്ടിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കുരുത്തോരോണം ചെയ്ത് നോക്കും. അപ്പോൾ അത് പെട്ടെന്ന് പറ്റില്ല. ഞാൻ ഇങ്ങനെ വെറുതെ ആ എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് കുമ്പളടിച്ച് നോക്കി, ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യും, ഓല ഇങ്ങനെ ചെറുതാക്കിനൊക്കെ കട്ട് ചെയ്ത് നോക്കി, ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തു, ചെരിച്ച് ഇങ്ങനെ ഒരു ആംഗിൾ കിട്ടാനിട്ട് ഇങ്ങനെ ചെരിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഒരു കുമ്പളടിച്ചിങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ ആ പൈനാപ്പിളിൻ്റെ ആ എഡ്ജ് കിട്ടി. അപ്പോൾ ഞാൻ അറിയാണ്ട് തന്നെ ഈ പൈനാപ്പിളിൻ്റെ ഈ എഡ്ജിൽ തന്നെ ചെറിയൊരു നാര് വരും. അപ്പോൾ ആ നാര് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ചെയ്തല്ലത്. അപ്പോൾ ഇത് വന്നപ്പോൾ ഈ നാര് ഇങ്ങനെ വന്നപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഒരു തലപ്പിൻ്റെ ഒരു ചെറിയൊരു നാരുണ്ട്. അപ്പോൾ അത് എന്നിട്ട് മുട്ടി സൂചി കുത്തിയിട്ട് അത് വയ്ക്കും. അപ്പോൾ ആ ഈ നാര് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞില്ല. അപ്പോൾ പൈനാപ്പിൾ നോക്കുമ്പോൾ നമ്മൾ ചെറിയൊരു നാര് കാണും. അപ്പോൾ ഞാൻ അറിയാണ്ട് തന്നെ ഒരേ അവർക്ക് തന്നെ വരുന്നുണ്ട്. പൂരത്തിൻ്റെ നാടായ തൃശ്ശൂരിൽ ഇന്ന് ഉത്സവങ്ങൾക്ക് ആനയും മേളവും പോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നാരായണൻകുട്ടിയുടെ കുരുത്തോല അലങ്കാരം. അതുപോലെ തന്നെ ഓണനാളുകളിൽ ഇദ്ദേഹത്തിൻ്റെ കുരുത്തോല അത്തത്തിനും പ്രചാരം ഏറി വരികയാണ്. പൂക്കൾക്ക് ക്ഷാമം നേരിടുന്ന ഇക്കാലത്ത് മലയാളികൾ വർണ്ണപ്പൊടികളും ഉപ്പുപരലുകളും കൊണ്ട് അത്തക്കളം നിറയ്ക്കുമ്പോൾ തികഞ്ഞ കേരളീയത നിലനിർത്തുകയാണ് നാരായണൻകുട്ടിയുടെ ഈ വേറിട്ട പൂക്കളം.